ഇസ്രയേലുമായി ആയുധ ഇടപാട് പാടില്ല. ഇസ്രയേലിനെ F-35 യുദ്ധവിമാനത്തിന്റെ ഭാഗങ്ങൾ കൈമാറുന്നത് രാജ്യം അവസാനിപ്പിക്കണമെന്ന് ഡച്ച് കോടതി. ഗാസയിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യാവകാശ സംഘടനകൾ നൽകിയ ഹർജിയിലാണ് ഈ ഉത്തരവ്. USൽ നിർമ്മിക്കുന്ന F-35 യുദ്ധവിമാനങ്ങൾ നെതർലൻഡ്സിലെ സംഭരണ കേന്ദ്രത്തിൽ സൂക്ഷിച്ച ഇസ്രയേൽ ഉൾപ്പെടെ പങ്കാളികൾക്ക് ആവശ്യാനുസരണം നൽകാനാണ് കരാർ. ആയുധ കൈമാറ്റം രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമാണെന്നും ഇടപെടാനാവില്ലെന്നും കഴിഞ്ഞ ഡിസംബറിൽ ജില്ലാ കോടതി വിധിച്ചിരുന്നു. ഇതിനെതിരെ മനുഷ്യാവകാശ സംഘടനകൾ മേൽക്കോടതി സമീപിക്കുകയുമായിരുന്നു. ഇതിനിടെ തെക്കൻ ഗാസയിലെ റഫേൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് US പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തി. ഗാസയുടെ വിവിധ മേഖലകളിൽ നിന്ന് പലായനം ചെയ്ത ആളുകൾ റഫേൽ എത്തിയിട്ടുണ്ടെന്നും അവരെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. റഫേൽ താമസിക്കുന്ന 10 ലക്ഷത്തിലേറെ പേരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള പദ്ധതി ഇല്ലാതെ ആക്രമണം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിരവധി ലോക നേതാക്കളും ഇതേ ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ജോർദാൻ രാജാവ് അബ്ദുള്ളയുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ബൈഡന്റെ ഈ പ്രതികരണം. വടക്കൻ ഗാസ മുനമ്പിൽ ഇസ്രയേൽ ക്രൂരമായ ആക്രമണം നടത്തിയപ്പോൾ അവരുടെ മുന്നറിയിപ്പിനെ തുടർന്ന് വീടും സ്ഥലവും ഉപയോഗിച്ച് അഭയാർത്ഥികളാണ് റഫേലുള്ളത്. റഫേലെ ഇസ്രയേലിന്റെ നടപടി കടുത്ത ആശങ്കയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. യൂറോപ്യൻ യൂണിയന്റെ വിദേശനയ മേധാവി ജോസഫ് ബൊറേൽ ഗാസയിൽ മരണസംഖ്യ ഉയരുന്നതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പരസ്യമായി വിമർശിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ ലംഘിക്കപ്പെടുന്ന ഗാസ ആക്രമണത്തിൽ തങ്ങളുടെ വിമാനങ്ങൾ ഉപയോഗിച്ചേക്കുമെന്ന ആശങ്കയിൽ ഇസ്രയേലിന് F-35 യുദ്ധവിമാനത്തിന്റെ ഭാഗങ്ങൾ വിൽക്കുന്നതിൽ നിന്ന് അടുത്തിടെ നെതർലൻഡ്സ് സർക്കാരിനെ ഡച്ച് കോടതി തടഞ്ഞിരുന്നു. ഇത്തരമൊരു ആക്രമണം അനുവദിക്കരുതെന്ന് UN മനുഷ്യാവകാശ വിഭാഗം മേധാവി വാക്ടാർക്ക് ലോകത്തോടും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ റഫേൽ 67 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2 ബന്ധുക്കളെ രക്ഷിക്കാനുള്ള നീക്കമാണ് കൂട്ടക്കൊലയ്ക്ക് കാരണം. ഇതോടെ മരണസംഖ്യ 22,340. കൂടാതെ 129 ദിവസം മുമ്പാണ് ഹമാസ് ഇസ്രയേൽ പ്രശ്നം ഏറ്റവും ഒടുവിൽ രൂക്ഷമായി തുടങ്ങിയത്. ആദ്യം എല്ലാവരും ഇസ്രയേൽ ആക്രമണത്തിനെതിരെ രംഗത്ത് വന്നെങ്കിലും പ്രതിഷേധ സ്വരം ഒടുവിൽ ഇറാൻ, ഹിസ്ബുള്ള, ഹൂദികൾ എന്നിവരിൽ നിന്ന് മാത്രമായി. എന്നാൽ ഇപ്പോൾ എല്ലാം അട്ടിമറിഞ്ഞിരിക്കുന്നു. ഇസ്രയേലിനെ UNൽ നിന്ന് പുറത്താക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. ആക്രമണം നിർത്തിയെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുകയാണ്. വടക്കൻ ഗാസയിൽ നിന്ന് പലസ്തീൻകാർ കൂട്ടത്തോടെ തെക്കൻ ഗാസയിലെത്തി. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ തെക്കൻ ഗാസയിൽ ആക്രമണം നടത്തി 30 പേരെ കൊലപ്പെടുത്തി. ഇനിയും ആക്രമണം തുടരുകയാണെങ്കിൽ പലസ്തീൻകാർ റഫ അതിർത്തി കടക്കുമെന്ന സാഹചര്യം വന്നപ്പോഴാണ് പ്രമുഖ രാജ്യങ്ങളുടെ സ്വരം മാറുന്നത്. അതോടൊപ്പം വ്യോമാക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഹമാസ് ബന്ദികളാക്കിയ രണ്ടുപേരെ തെക്കൻ ഗാസയിലെ റഫ നഗരത്തിൽ നടത്തിയ പ്രത്യേക സൈനിക ദൌത്യത്തിലൂടെ രക്ഷപ്പെടുത്തി ഇസ്രയേൽ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒക്ടോബർ 7 ഇസ്രയേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ അർജന്റീന വംശജരായ ഫെർണാൻഡോ, സൈമൺ, ലൂയിസ് ഹാരെ എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. ടെൽ ഹഷോമറിലെ ആശുപത്രിയിലെത്തിച്ച ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. 100-ലേറെ ബന്ദികൾ നിലവിൽ ഗാസയിൽ ജീവനോടെയുണ്ടെന്നാണ് കരുതുന്നത്. പ്രാദേശിക സമയം ഇന്നലെ പുലർച്ചെ 1:49 റാഫേൽ ഇസ്രയേൽ ദൌത്യം ആരംഭിച്ചത്. മിനിറ്റുകൾക്കുള്ളിൽ ശക്തമായ വ്യോമാക്രമണങ്ങളും ഉണ്ടായി. 1 മണിക്കൂറിലേറെ നീണ്ട വ്യോമാക്രമണങ്ങൾക്കിടെ റാഫേൽ കുട്ടികളടക്കം 67 പേർ കൊല്ലപ്പെടുന്ന ഹമാസ് പറയുന്നുണ്ട്. നിരവധി കെട്ടിടങ്ങളും 2 പള്ളികളും തകർന്നു. ഇസ്രയേൽ സൈന്യവും ഷിൻബൈറ്റ് സുരക്ഷാ ഏജൻസിയും പോലീസ് യൂണിറ്റും സംയുക്തമായാണ് ബന്ദികളെ രക്ഷപ്പെടുത്തിയത്. നഗരമധ്യത്തിലെ ഒരു അപ്പാർട്ട്മെന്റിൽ 2 നിലയിലാണ് ഇരുവരും ഉണ്ടായിരുന്നത്. ഇവിടേക്ക് കടന്നുകയറിയ ഇസ്രയേൽ കമാൻഡോകൾ ഹമാസ് അംഗങ്ങളുമായി ഏറ്റുമുട്ടി. റഫ നഗരത്തിൽ ഏത് നിമിഷവും ഇസ്രയേലിന്റെ കരയാക്രമണം ഉണ്ടായേക്കുമെന്ന ഭീതി നിലനിൽക്കുകയാണ് ഈ സംഭവം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.